ബിജെപിയും കോൺഗ്രസിനെയും ഒരേ ത്രാസിൽ തൂക്കാം. താൻ പാതി ദൈവം പാതി അങ്ങനെയാണല്ലോ ഒരു വെപ്പ്. എന്നാൽ ഇവിടെ ചില പാർട്ടിക്കാരും വഴിപാടും പൂജയും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. ചില നേതാക്കന്മാർ കോടികൾ മുടക്കിയാണ് പൂജയും വഴിപാടും നടത്തുന്നത്. അല്പം മ്ലേച്ഛത്തരമാണെന്ന് കാണുന്നേയും കേൾക്കുന്നേ നമുക്ക് തോന്നും. അങ്ങനെ തോന്നിയാൽ അത് തികച്ചും യാദൃച്ഛികം മാത്രം. അങ്ങനെ കരുതാനാണ് അവർക്കും ഇഷ്ടം. സംഘത്തിലുള്ളവരാവട്ടെ, ചോദിച്ചാൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാണെന്നും ക്ഷേത്രവും രാമരാജ്യവും അവരുടെ സ്വത്താണെന്നും പറഞ്ഞ് വാശി പിടിച്ച് മുറവിളി കൂട്ടും. എല്ലാം അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്ന കാര്യം എന്തെന്നാൽ, മധ്യപ്രദേശിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് ഡി കെ ശിവകുമാർ. ഹിന്ദുത്വവും ക്ഷേത്രങ്ങളുമൊന്നും BJP യുടെ സ്വകാര്യ സ്വത്തല്ലെന്ന് പരോക്ഷമായി തുറന്നെടുക്കുകയാണ് DK ശിവകുമാർ. മഹാകാളേശ്വർ ക്ഷേത്രം സന്ദർശിച്ച ശേഷം സംസാരിക്കുന്ന വേളയിലായിരുന്നു ഇത്തരമൊരു പരാമർശം ഉന്നയിച്ചത്. ഹിന്ദുത്വം, ക്ഷേത്രം, ദൈവങ്ങൾ എന്നിവ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും സ്വത്തല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതെ അതെ, വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. BJP യുടെ സ്വകാര്യ സ്വത്തായി അതിനെ കാണേണ്ടതില്ല. എല്ലാ വിഭാഗത്തിലും സംസ്കാരത്തിലും മതത്തിലും ഭാഷയിലും കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആ വിശ്വാസം വ്യക്തമായി പ്രകടമാകുന്ന സമയം കാണണമെങ്കിൽ ഇലക്ഷൻ ആകണമെന്ന് മാത്രം. ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ ആണ് മഹാകാളി ക്ഷേത്രത്തിൽ ഞാൻ വരുന്നത്. ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയത്ത് ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. കർണാടക തിരഞ്ഞെടുപ്പിന് മുൻപ് ഇവിടെ വന്നിരുന്നു. മഹാകാളീശ്വരനോടും കാലഭൈരവയോടും കോൺഗ്രസിന് അധികാരം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് അധികാരം ലഭിച്ചിരിക്കുന്നുവെന്നും ശിവകുമാർ വ്യക്തമാക്കി. മധ്യപ്രദേശിൽ വൻപൻ വിജയം കോൺഗ്രസിന് ലഭിക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചു. ആ വിശ്വാസം അദ്ദേഹത്തെയും കോൺഗ്രസിനെയും രക്ഷിക്കട്ടെ. നമ്മൾക്കും പ്രാർത്ഥിക്കാം. സംസ്ഥാനത്ത് കോൺഗ്രസിന് വലിയ പ്ലാനുണ്ട്. ഈ പ്ലാനുകൾ ബൂമറാങ് ആകാതിരുന്നാൽ മതിയായിരുന്നു. കർണാടകയിൽ കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മധ്യപ്രദേശിൽ കോൺഗ്രസ് മാറ്റങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഇപ്പോൾ കർണാടകയിലെ ചില കാര്യങ്ങൾ പാളിപ്പോയിട്ടുണ്ടെന്നും കേൾക്കുന്നു. നിരവധി കേസുകളാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്നത്. ഇത് തീർത്തും അന്യായമാണെന്നാണ് അവർ തന്നെ സ്വയം വാദിക്കുന്നത്. തീർച്ചയായും മധ്യപ്രദേശ് രാഷ്ട്രീയത്തിന്റെ ഭാവി കോൺഗ്രസ് മാറ്റുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ മധ്യപ്രദേശിലെ തന്റെ സഹപ്രവർത്തകരെല്ലാം പറയുന്നത് ഒരുപാട് കേസുകൾ അവർക്കെതിരെ ചുമത്തിയെന്നാണ്. അവരോടെല്ലാം ശക്തമായി തന്നെ നിൽക്കാനാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമയത്തെ അവർ അതിജീവിച്ചാൽ നമ്മൾ തിരിച്ചു വരും. കമൽനാഥിന് കീഴിൽ എല്ലാ കരുത്തും ഉപയോഗിച്ച് മധ്യപ്രദേശിൽ നമ്മൾ അധികാരം പിടിക്കും. അതിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും DK ശിവകുമാർ പറഞ്ഞു. എന്നാൽ ഇവരുടെ വിശ്വാസം ഇവരെ തന്നെ രക്ഷിക്കട്ടെ.